തീർച്ചയായിട്ടും സ്തുതിയായിരിക്കട്ടെ. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കാൻ പോകുന്നത് പാഠമാറ് ദാവീദ് രാജാവ്. ദാവീദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ദാവീദിനെ കുറിച്ചിട്ട്? ദാവീദ് എന്ന് പറയുമ്പോഴേക്കും ഒരു രാജാവ് എന്നൊരു പേര് പുറകെ വരുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ദാവീദ് ആരാണെന്ന് പരിചയപ്പെടാം. ദാവീദ് ഒരു ഇടയബാലനായിരുന്നു. ഇടയബാലൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആടുകളെ മേയ്ക്കുന്നതായിരുന്നു ദാവീദിന്റെ പ്രധാന ജോലി. അദ്ദേഹം ബെത്ലഹേമിലെ കാരനായ ജെസ്സെയുടെ പുത്രനായിരുന്നു ദാവീദ്. ദാവീദിന് കുറച്ച് സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് കിന്നരമേറ്റുകയും പാട്ടുപാടുകയും ചെയ്യും. അതുകൂടാതെ ഒരു നല്ല യോദ്ധാവാണ്, നല്ല വാക്ചാതുര്യമുണ്ട്, പിന്നെ വളരെയധികം സുന്ദരനായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ദാവീദിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ. ഇതിന്റെ ഇടക്ക് നമ്മുടെ ദാവീദ് ഒരു ചെറിയ സംഭവമൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഫിലിസ്തീനയുടെ മല്ലയുദ്ധത്തിൽ പ്രവീണനായിട്ടുള്ള ഗോലിയാത്തിനെ തെറ്റാലി കൊണ്ട്, അതായത് നമ്മുടെ കാൽബെൽറ്റ് കൊണ്ട് അടിച്ചു വീഴുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഈ കഥകളൊക്കെ ഒന്ന് കേട്ടിട്ട് വന്നാലോ. അതിനു മുന്നേ നമ്മുടെ ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവൻ എന്നാണ്. ദൈവത്തിന് വളരെയധികം പ്രിയപ്പെട്ടവനായിരുന്നു ദാവീദ്. അത് പറയാൻ കാരണം ആ പേരിൽ തന്നെ പ്രിയപ്പെട്ടവൻ എന്നുണ്ട്. കാരണം ദാവീദ് എപ്പോഴും ദൈവത്തിലായിരുന്നു ആശ്രയിച്ചിരുന്നത്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്റെ കൂടെയുണ്ട്, അതിൽ കൊണ്ട് എനിക്ക് ഒന്നിനും ഭയമില്ല എന്ന്. ദൈവം എന്റെ ഇടയനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല എന്ന് പറയില്ലേ. ദാവീദാണ് അങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന വീഡിയോയിൽ ആ പാട്ട് ദാവീദ് വളരെയധികം മനോഹരമായിട്ടാണ് നമുക്ക് പാടിത്തരുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഇന്ന് കണ്ടിട്ട് വരാം. അപ്പൊ പോവല്ലേ വീഡിയോ കാണാനായിട്ട്? വാ. ബേത്ലഹം പട്ടണത്തിൽ ജെസ്സെ എന്നു പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു ബോവാസിന്റെയും റൂത്തിന്റെയും പേരക്കുട്ടി. ദാവീദ് ജെസ്സെയുടെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു. തന്റെ പിതാവിന്റെ ആട്ടിൻകൂട്ടം മേയിക്കുകയായിരുന്നു അവന്റെ ജോലി. ദാവീദ് അനുഗ്രഹീതനായ ഒരു പാട്ടുകാരനും കൂടിയായിരുന്നു. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഏയ് കുഞ്ഞാടെ, നിനക്കെന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നല്ലോ, എന്തു പറ്റി? അവിടെ എന്താണ് നടക്കുന്നത്? അത് അവിടെ എന്താണ് നടക്കുന്നത് നോക്കട്ടെ. ഏ, ഒരു സിംഹമോ? എന്റെ ചെമ്മരിയാടിനാ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. ഏയ് നീ ഇങ്ങോട്ട് നോക്കൂ. അതെ, ഇവിടേക്ക് വാ നീ. അത് ചത്തോ? ദാവീദ്, ദാവീദ്, നീ എവിടെയാണ്? ഏ, ആരാണത്? ദാവീദ്, ഇത് ഞാനാണ്. ഏലിയാസ്, എന്റെ മൂത്ത സഹോദരൻ. കുറെ നാളായല്ലോ കണ്ടിട്ട്, സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു, നിനക്കെങ്ങനെയുണ്ട്? നീ എന്താ ഇവിടെ? എന്താണിത്? നീയാണോ, നീയാണോ ഈ സിംഹത്തെ കൊന്നത്? ഞാനാണ് ചെയ്തത്, ഞാൻ തെറ്റാലി കൊണ്ട് അതിനെ കൊന്നു. ഏ ദാവീദ്, നീ വളരെ ധൈര്യവാനായിരിക്കുന്നുവല്ലോ. ദൈവം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചേട്ടാ. ശരി, എന്റെ കൂടെ വരൂ, നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. എന്തു പറ്റി ചേട്ടാ? ചേട്ടൻ എന്തിനാണ് ഈ തിടുക്കം? ദാവീദ്, നീ സാമുവേൽ പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തീർച്ചയായും കേട്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത്താഴത്തിന് മുന്നേ നിന്നെ കാണണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുന്നു. ആഹാ, സാമുവേൽ പ്രവാചകൻ എന്നെ കാണണമെന്നോ? എന്തിനായിരിക്കും അത്? എനിക്കറിയില്ല ദാവീദ്, പെട്ടെന്ന് വാ, താമസിച്ചു പോയി. ചേട്ടൻ മുമ്പോട്ട് നടന്നോളൂ, ഞാൻ നമ്മുടെ ആടുകളെയും കൂട്ടി ചേട്ടന്റെ പുറകെ തന്നെ എത്തിക്കോളാം. സാമുവൽ പ്രവാചകൻ ഒരു വെളിപാടുണ്ടായി. ദൈവം കൽപ്പിച്ചതുപോലെ അദ്ദേഹം ജെസ്സെയുടെ വീട്ടിലെത്തി. ദാവീദിനെ അടുത്ത രാജാവായി ദൈവം തിരഞ്ഞെടുത്തിരുന്നു. സാമുവൽ പ്രവാചകൻ അവനെ അടുത്ത രാജാവായി അഭിഷിക്തനാക്കാനാണ് വന്നത്. ഇസ്രായേലിന്റെ ദൈവം അവന്റെ ആളുകളുടെ നേതാവായി നിന്നെ അഭിഷേകം ചെയ്യുന്നു.
ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം സാമുവേൽ ജെസ്സയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. ആ സമയത്ത് സാവൂളിന്റെ കൊട്ടാരത്തിൽ ദൈവാത്മാവ് സാവൂളിൽ നിന്നും അകന്നത് കാരണം അയാൾ ഒരു കഷ്ടപ്പാടുള്ള മനുഷ്യനായി തീർന്നു. അയാൾ കുറങ്ങാനായില്ല. പ്രഭോ സാമുവേൽ, ദയവായി എന്നെ ഉപേക്ഷിക്കരുത്. എന്താണ് പ്രഭു? ആരാണത്? പ്രഭു, ഞാൻ ഒരു സംഗീതജ്ഞനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കരുതി സംഗീതം അങ്ങയ്ക്ക് അല്പം സമാധാനം തരുമെന്ന്. ശരി, എന്താണ് നിന്റെ പേര്? എന്റെ പേര് ദാവീദ് എന്നാണ് പ്രഭു. ബെത്ലഹേമിൽ നിന്നുള്ള ഒരു ആട്ടിടനാണ് ഞാൻ. ശരി, ഇവിടെ ഇരിക്കോ, എന്നിട്ട് പാട്ട് പാടുവോ. ശരി പ്രഭു. ദാവീദ് ഒരു അനുഗ്രഹീത സംഗീതജ്ഞനായിരുന്നു. അവന്റെ സംഗീതം സാവൂളിന്റെ അശാന്തമായ ആത്മാവിന് അല്പം ആശ്വാസം കൊടുത്തു. സാവൂൾ ശാന്തനായി ഉറങ്ങി. ഈളം താഴ്വരയിൽ എല്ലാം നല്ല രീതിയിലായിരുന്നില്ല. ഫിലിസ്തീനയുടെ പടയ താഴ്വരയിൽ തമ്പടിച്ച് ഗോലിയാത്ത് എന്നു പേരുള്ള ഒരു ഭീമാകാരനും ഭയങ്കരനുമായ യുദ്ധധീരനെ കൊണ്ടുവന്നു. എന്താണത്? എനിക്കറിയില്ല. ഞാൻ പോയെന്ന് നോക്കിയിട്ട് വരാം. ഓ, എന്റെ ദൈവമേ, അതെന്താണ്? എന്തൊരു ഭീമാകാരനാണ്! ഇസ്രായേൽക്കാരെ, സാബൂളിന്റെ അടിമകളെ, യുദ്ധത്തിനായി നിങ്ങളിൽ ഏറ്റവും ശക്തനായവനെ അയക്കൂ. നിങ്ങളുടെ ആൾ ജയിച്ചാൽ നിങ്ങൾ ഈ യുദ്ധം ജയിച്ചു. പക്ഷെ ഞാൻ ജയിച്ചാൽ നിങ്ങൾ എന്നെ സേവിക്കണം. അയാൾ എന്താണ് ഈ പറയുന്നത്? നമ്മളിൽ നിന്ന് ഏറ്റവും ശക്തനായ ആളെ അയാളുമായി യുദ്ധം ചെയ്യാൻ വിടണം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അത്രയും ശക്തനായ ഒരാൾ നമ്മുടെ പക്കൽ ഇല്ല. അയാളെ ഒന്ന് നോക്കൂ. അയാൾ പറയുന്നത് നമ്മുടെ ആൾ ജയിച്ചാൽ അവരുടെ തമ്പിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ അടിമകളാകുമെന്നാണ്. പക്ഷേ നമ്മൾ തോറ്റാൽ നമ്മൾ അവരെ സേവിക്കേണ്ടി വരും. ഓ, നാം എങ്ങനെയാണ് ആ ഭീമാകാരനോട് യുദ്ധം ചെയ്യുക? അത്രയ്ക്ക് ശക്തനായ ഒരാൾ നമ്മുടെ കൂടെ ഇല്ല. എവിടെയാണ് നിങ്ങളുടെ വിഡ്ഢിയായ രാജാവ്? എലിയാസ്, എലിയാസ്! ദാവീദ്, പക്ഷേ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ ആടുകളെ മേയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാൻ ആടുകളെ മേയ്ക്കുകയായിരുന്നു. പക്ഷെ പിതാവ് എന്നോട് ഇവിടെ വന്ന് ചേട്ടനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്തു പറ്റി? പിതാവിന് സുഖമില്ലേ? അതെ, അദ്ദേഹം. ഇസ്രായേൽക്കാരെ, നിങ്ങളുടെ രാജാവ് എവിടെ? അവന് പേടിയാണോ? എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? അതാരാണ്? നമ്മുടെ രാജാവിനെ ആക്ഷേപിക്കാൻ ധൈര്യപ്പെട്ടുവോ? അത് ഗോലിയാത്താണ്, ഫിലിസ്തീനയുടെ നേതാവ്. അയാൾ ദിവസങ്ങളായി ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആരും അയാളെ എതിരിടാൻ മുമ്പോട്ട് വരാത്തത്? എന്ത്? അയാളെ ഒന്ന് നോക്കൂ ദാവീദ്. നമ്മുടെ ഭടന്മാർക്കാർക്കും അയാളെ നേരിടാനുള്ള ധൈര്യമില്ല. അയാളെ കൊല്ലുന്ന ആർക്കും തന്റെ മോളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. എന്ത്? ഞാൻ അയാളോട് യുദ്ധം ചെയ്യാമെന്നാണ് പറഞ്ഞത്. നിനക്ക് പ്രാന്താണോ? അയാൾ എന്ത് ഭീമാകാരനാണെന്ന് നീ കണ്ടോ? അയാൾ നിന്നെ നിമിഷ നേരം കൊണ്ട് തകർക്കും. വിഷമിക്കണ്ട, ദൈവം എന്റെ കൂടെയുണ്ട്. ദാവീദിന്റെ അഭ്യർത്ഥന പോലെ അവനെ സാവൂളിന്റെ മുൻപിലെത്തിച്ചു. ദാവീദ്, ഞാൻ നിന്റെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. ഞാൻ കരുതി നീ വെറുമൊരു സംഗീതജ്ഞൻ മാത്രമായിരിക്കുമെന്ന്. ഒട്ടും വിഷമിക്കേണ്ട പ്രഭു, എന്റെ ആടുകളെ സംരക്ഷിക്കാനായി ഞാൻ കുറെ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. അതെ പ്രഭു, ദാവീദ് തെറ്റാലി പ്രയോഗത്തിൽ വിരുദ്ധനാണ്. അവൻ തന്റെ തെറ്റാലി കൊണ്ട് സിംഹത്തെ കൊന്നിട്ടുണ്ട്. ദാവീദ്, നീ ശ്രമിച്ചു നോക്കൂ. എന്റെ കവചവും പരിചയം കൊണ്ടുവരൂ, ദാവീദ് അത് ധരിക്കട്ടെ. ഗോലിയാത്തുമായി യുദ്ധം ചെയ്യാൻ സാവൂൾ ദാവീദിനെ അനുവദിച്ചു. അയാൾ തന്റെ കവചവും പരിചയും ദാവീദിനു കൊടുത്തു. എന്തു പറ്റി ദാവീദ്? പ്രഭോ, എനിക്ക് ഇതുകൊണ്ട് നടക്കാനാവില്ല. ഇതിന് ഭയങ്കര ഭാരമാണ്. പക്ഷേ ദാവീദ്, നീ എങ്ങനെ നിന്നെ സംരക്ഷിക്കും? നീ അത് ധരിക്കണം.
ഭയപ്പെടേണ്ട, ദൈവം എപ്പോഴും എന്റെ ഒപ്പമുണ്ട്. അങ്ങനെ ദാവീദ് 5 കല്ലുകൾ മാത്രം സഞ്ചിയിലിട്ട് യുദ്ധക്കളത്തിലേക്ക് നടന്നു, ദൈവം സഹായത്തിന് കൂടെ. കുട്ടി, എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്താണ് നിന്റെ കയ്യിലുള്ളത്? കല്ലോ? നീ പട്ടിയെ വല്ലതും ഓടിക്കാൻ ഇറങ്ങിയതാണോ? നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പട്ടികൾക്ക് കൊടുക്കും. ജയിച്ചതിന് ശേഷം വീമ്പിളക്കിക്കോളൂ, നമുക്ക് യുദ്ധം ചെയ്യാം. നിന്റെ പക്കൽ കുന്തവും വാളുമുണ്ട്, പക്ഷെ എന്റെ ഒപ്പം കർത്താവുണ്ട്. അത്രയ്ക്ക് ധൈര്യമോ? ഞാൻ നിന്നെ തകർക്കാൻ പോകുന്നു, ചെറിയ അഴുക്ക്. വിഡ്ഢിയായ ഇസ്രായേൽക്കാരാ, ദൈവമേ എന്നെ സഹായിക്കൂ. എന്താണ് സംഭവിച്ചത്? ആ ഭീമാകാരൻ ചത്തോ? എനിക്ക് തോന്നുന്നു ഗോലിയാത്ത് കൊല്ലപ്പെട്ടെന്ന്. എന്റെ അനുജൻ അവൻ ഗോലിയാത്തിനെ കൊന്നു. ദാവീദ് ഗോലിയാത്തിനെ കൊന്നേ. നമ്മൾ യുദ്ധം ജയിച്ചിരിക്കുന്നു, നമ്മൾ യുദ്ധം ജയിച്ചു. ദാവീദ് വെറും ഒരു തെറ്റാലി കൊണ്ടാണ് ഗോലിയാത്തിനെ കൊന്നത്. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഗോലിയാത്തിന്റെ വാളെടുത്ത് അവന്റെ തല വെട്ടിയെടുത്തു. ഫിലിസ്തീൻ പടയാളികൾ അവരുടെ നേതാവ് കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ ഓടിപ്പോയി. ദാവീദ്, ഇന്നു മുതൽ നീ എന്റെ അംഗരക്ഷകനായിരിക്കും, കൂടാതെ പടനായകൻ. ഞാൻ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദി പ്രഭു. എന്റെ പ്രഭു, അങ്ങയോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. പിന്നെ ഞാൻ വാഗ്ദാനം ചെയ്തപോലെ നിനക്ക് എന്റെ മകളെ വിവാഹം കഴിക്കാം. നന്ദി പ്രഭു. വിവാഹം വരെ നിനക്കെന്റെ മകൻ ജോനാഥനോടൊപ്പം ഈ കൊട്ടാരത്തിൽ കഴിയാം. ശരി പ്രഭു. അങ്ങനെ നമ്മുടെ ദാവീദ് രാജാവ് ഗോലിയാത്തിനെ തെറ്റാലി കൊണ്ടടിച്ച് കൊല്ലുന്നു. അപ്പൊ ഈ കഥയൊക്കെ കണ്ടു. അപ്പൊ ഗോലിയാത്തിന്റെ മരണം കണ്ടപ്പോഴേക്കും ജനങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. നമ്മളുടെ ഇസ്രായേൽ ജനത്തിനെ കാനാൻ ദേശത്തേക്ക് നയിച്ചത് ജോശുവയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ജോശുവയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തിനെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ന്യായാധിപന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ ന്യായാധിപന്മാർ എന്താണ്, ദൈവ ഭയമുള്ളവരും നീതി അധിഷ്ഠിതമായിട്ടും ദൈവകൽപ്പനകൾ അനുസൃതമായിട്ടുമായിരുന്നു ആരെ ഭരിച്ചിരുന്നത്? ജനത്തിന് ഭരിച്ചിരുന്നത്. പക്ഷേ ന്യായാധിപന്മാരുടെ ഭരണത്തില് എന്താണ്, നമ്മളുടെ ജനം അസന്തുഷ്ടരായിരുന്നു. അവർക്ക് രാജാവിനെ വേണമെന്ന് അവർ വാശി പിടിച്ചു. നമ്മുടെ ന്യായാധിപന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പേരിതാണ്, നമ്മുടെ ന്യായാധിപന്മാര്: ദെബേറ, ഗിദയോൻ, ജെഫാദ, സാംസൺ, സാമുവൽ. സാമുവൽ ആയിരുന്നു അവസാനത്തെ ന്യായാധിപൻ. സാമുവലിന്റെ ന്യായാധിപനായി കഴിഞ്ഞപ്പോഴാണ്, സാമുവലിന്റെ കാലത്താണ് നമ്മുടെ ഇസ്രായേൽ ജനത്തിന് എന്ത് വന്നത്? ആദ്യത്തെ രാജാവായ സാവൂള് അധികാരം ഏറ്റത്. പക്ഷേ സാവൂള് ദൈവ കൽപ്പനകൾക്ക് അധിഷ്ഠിതമായിട്ട് ഭരിക്കാഞ്ഞത് മൂലം അദ്ദേഹം ദൈവത്തിന് സ്വീകാര്യനായിരുന്നില്ല. അങ്ങനെ കുറെ കാലശേഷം അയാളുടെ ഭരണശേഷം എന്ത് ചെയ്തു? ഒരു യുദ്ധത്തിൽ സാവൂൾ രാജാവ് മരണപ്പെടുകയുണ്ടായി, കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മളുടെ ദാവീദാണ് രാജാവായിട്ട് അഭിഷിക്തനായത്. അങ്ങനെ ദാവീദ് രാജാവ് അഭിഷിക്തനായിട്ടുള്ള കഥകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ദാവീദ് ദൈവത്തിന് വളരെയധികം പ്രിയപ്പെട്ടവനായിരുന്നെങ്കിലും ദാവീദ് ചെയ്ത ഒരു തെറ്റു മൂലം ആണ് നമുക്ക് ആ കഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സാവൂളിന്റെ മരണശേഷം ദാവീദ് രാജാവായി. അയാൾ ഹെബ്രോണിലേക്ക് മടങ്ങി അവിടം ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ യൂദാഗോത്രം മാത്രമേ ദാവീദിനെ പിന്തുണച്ചുള്ളൂ. സാവൂളിന്റെ മകൻ ഇഷ്ബോഷേത്തായിരുന്നു ഇസ്രായേലിന്റെ ബാക്കി ഭാഗങ്ങൾ ഭരിച്ചിരുന്നത്. ആഭ്യന്തര യുദ്ധം വർഷങ്ങളോളം നീണ്ടു. പക്ഷെ ദാവീദ് ശക്തനായിക്കൊണ്ടിരുന്നു. ദാവീദിന്റെ ഒരു ഭടൻ അവസാനം ഇഷ്ബോഷേത്തിനെ കൊന്നിട്ട് അവന്റെ തല ദാവീദിന്റെ പക്കൽ കൊണ്ടുവന്നു. എന്റെ പ്രഭു, എന്താണ്? ഞാൻ ഇത് അങ്ങേക്ക് സമർപ്പിക്കാൻ വന്നതാണ്. ഞാൻ ഇഷ്ബോഷേത്തിനെ കൊന്നിട്ട് അവന്റെ തല അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, വേണ്ട, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? ഇഷ്ബോഷന്റെ യജമാനൻ സാവൂളിന്റെ മകനായിരുന്നു. ഒരു മനുഷ്യന്റെ തല ഉറക്കത്തിൽ വെട്ടിയെടുത്തതിന് നിനക്ക് എന്ത് പ്രതിഫലമാണ് ഞാൻ തരേണ്ടത്? ഭടൻ,
ഇവന്റെ തല ഇപ്പോൾ തന്നെ വെട്ടിയെടുക്കൂ. പക്ഷേ എന്റെ പ്രഭു, ദയവായി എനിക്ക്. എന്റെ യജമാനന്റെ മകനായിരുന്ന അയാൾ ഭടൻ, അയാളെ കൊണ്ടുപോകൂ. ദാവീദ് നീതിയോടും ദയയോടും കൂടി തന്റെ രാജ്യം ഭരിച്ചു. ഇസ്രായേൽക്കാർ ദാവീദിന്റെ ഭരണത്തിൽ വളരെ തൃപ്തരായിരുന്നു. ഏയ്, ഇശ്ബോശേത്തിനെ കൊന്ന ഭടനെ ദാവീദ് എന്താ ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു. നമ്മളുടെ രാജാവ് വളരെ നീതിമാനാണ്. ദാവീദിനെ രാജാവായി കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ദൈവം അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. നമ്മൾ അദ്ദേഹത്തെ രാജാവായി അംഗീകരിക്കണം. അതെ, അത് ശരിയാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളും ദാവീദിന്റെ ഭരണത്തിൽ സന്തോഷിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ്. അടുത്ത ആഴ്ച എല്ലാ ഗോത്രങ്ങളും ഹെബ്രോണിൽ കൂടിയിട്ട് ദാവീദിനെ അവരുടെ രാജാവായി പ്രഖ്യാപിക്കുന്നെന്നാണ് കേട്ടത്. അത് കൊള്ളാമല്ലോ, നമുക്കും അവിടെ പോകണം. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളും ദാവീദിനെ ഇഷ്ടപ്പെട്ടു. അവരെല്ലാം ഹെബ്രോണിൽ ഒത്തുകൂടി ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി പ്രഖ്യാപിച്ചു. ദൈവം ഉറപ്പു നൽകി. ദാവീദ് ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിടത്തോളം ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. പക്ഷേ ഒരു ദിവസം ദാവീദിന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു. എന്ത്, അമോനിയക്കാർ നമുക്ക് കപ്പം നിരസിക്കുന്നുവോ? കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ നിന്നും അവർ ഒരു പാഠം പഠിച്ചില്ലേ? ഈ ധിക്കാരം നമുക്കിനി ഒരിക്കലും അനുവദിക്കാനാവില്ല. പ്രഭോ, നമുക്ക് അവരുടെ തലസ്ഥാനമായ റാബ നശിപ്പിക്കാം. അവർ അപ്പോൾ ഒരു പാഠം പഠിച്ചുകൊള്ളും. ശരി, പോയി അവരുടെ തലസ്ഥാനം ചുറ്റിവളയൂ. പക്ഷേ ആ സ്ഥലം ഒരിക്കലും നശിപ്പിക്കരുത്. നമുക്കത് പിന്നീട് ഉപയോഗപ്പെടും. ശരി പ്രഭോ, ഞാനിപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ശരി. ആരാണ് ആ സുന്ദരി? എത്ര സുന്ദരിയാണവൾ! ഇത്രയും സുന്ദരിയായ ഒരുവൾ ഇവിടെ ജീവിക്കുന്നതായി ഞാൻ അറിഞ്ഞില്ലല്ലോ. അതും എന്റെ മൂക്കിന് താഴെ. അന്ന് വൈകുന്നേരം ദാവീദ് ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയ, നിന്റെ പേരെന്താണ്? എന്റെ പേര് ബേത്ഷബ എന്നാണ് പ്രഭോ. ഞാൻ അങ്ങയുടെ ഭടനായ ഉറിയായുടെ ഭാര്യയാണ്. ആ, ബേത്ഷബ എത്ര നല്ല പേരാണ്. അന്ന് രാത്രി ദാവീദ് ബേത്ഷബയുമായി വലിയൊരു തെറ്റ് ചെയ്തു. അവളുടെ ഭർത്താവായ ഉറിയ അവന്റെ ധീരനായ ഒരു പടയാളി ആയിരുന്നിട്ട് പോലും. രണ്ടു മാസങ്ങൾക്ക് ശേഷം താൻ ഗർഭിണിയാണെന്നുള്ള വിവരം ബേത്ഷബ ദാവീദിനെ അറിയിച്ചു. താൻ ചെയ്ത പാപം കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുകയാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. യോവാബിനൊപ്പം അയാൾ റബ്ബയിലാണ് പ്രഭോ. ഉറിയയെ എന്റെ പക്കലേക്ക് പെട്ടെന്ന് നയിക്കുവാൻ യോവാബിനോട് പറയൂ. ഉടൻ പോകൂ. അതെ, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. ഞാനിനി എന്ത് ചെയ്യും? ഉറിയയെ അവന്റെ ഭാര്യയുടെ പക്കലേക്ക് അയച്ചിട്ട് അതവന്റെ കുട്ടിയാണെന്ന് ഞാൻ വരുത്തി തീർക്കും. അങ്ങ് എന്നെ വിളിപ്പിച്ചോ പ്രഭോ? അതെ. പിന്നെ യുദ്ധമൊക്കെ എങ്ങനെ പോകുന്നു ഉറിയ? അമോനിയക്കാർ കീഴടങ്ങാറായോ? അതെ പ്രഭോ, അവരെല്ലാരും കോട്ടയ്ക്കുള്ളിൽ തമ്പടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ അവരെ ആക്രമിച്ചിട്ടില്ല. അവർക്ക് എപ്പോഴെങ്കിലും ഇറങ്ങി വന്നേ പറ്റൂ. ഇതാ, ഈ വീഞ്ഞു കുടിച്ചോളൂ. ഏ, വേണ്ട, നന്ദിയുണ്ട് പ്രഭു. നിന്റെ രാജാവിന്റെ വാക്ക് നിരസിക്കുകയാണോ ഊറിയ? അത് എന്നോട് ക്ഷമിക്കൂ. ഉറിയയെ ശരിക്കും കുടിപ്പിച്ചിട്ട് അവന്റെ ഭാര്യ ബേത്ഷബയുടെ അടുത്തേക്ക് അയക്കാനാണ് ദാവീദ് പദ്ധതിയിട്ടത്. എന്നാൽ ഉറിയ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. ഉറിയ, ധാരാളം വൈകി. നീ എന്നാൽ വീട്ടിലേക്ക് പൊക്കോളൂ. പക്ഷേ എന്താണ് കാര്യം, എന്നോട് പറയൂ. ഇല്ല, എനിക്ക് പറ്റില്ല പ്രഭു. എന്തുകൊണ്ട്? എങ്ങനെയാണ് പ്രഭു എനിക്ക് എന്റെ വീട്ടിൽ പോകാനാകുന്നത്? എന്റെ ഭാര്യയുടെ പകലൊക്കെ ഞാൻ എങ്ങനെ പോകും? എന്റെ സുഹൃത്തുക്കളും എന്റെ പടനായകനും യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ. കൊട്ടാരം വിട്ടു പോവുകയില്ല എന്ന് ഉറിയ ശാഠ്യം പിടിച്ചു. എന്നിട്ട് രാജാവിന്റെ കൊട്ടാരത്തിന് വെളിയിൽ കിടന്നവൻ ഉറങ്ങി.
ഉറിയയെ വീട്ടിലേക്ക് അയക്കാൻ ദാവീദ് വീണ്ടും ശ്രമിച്ചു. പക്ഷേ ഉറിയ പോകാൻ കൂട്ടാക്കിയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. ഉറിയ അവിടം വിട്ടു പോവുകയില്ല എന്ന് ദാവീദ് മനസ്സിലാക്കിയപ്പോൾ അതിലും ക്രൂരമായ ഒരു കാര്യം ദാവീദ് ചെയ്തു. ഉറിയ, ഈ ചുരുളെടുത്ത് യോവാബിന് കൊടുക്കൂ. നമ്മൾ ആവശ്യത്തിലധികം കാത്തിരുന്നു. ഇനി ആക്രമണത്തിന് സമയമായി. അങ്ങനെ ആവട്ടെ പ്രഭു. ഈ കത്തുമായി ദാവീദ് ഉറിയയെ യുദ്ധക്കളത്തിലേക്ക് മടക്കി അയച്ചു. ആ കത്തിൽ എഴുതിയിരുന്നത് ഉറിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കണം എന്നാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ ഉറിയ കൊല്ലപ്പെട്ടു. ദാവീദ് പദ്ധതിയിട്ടതുപോലെ തന്നെ ഉറിയ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടു. ദാവീദ് ഉറിയയുടെ ഭാര്യ ബേർഷബയെ വിവാഹം കഴിച്ചു. നാഥാൻ പ്രവാചകനോ? അതെ, അതെ പ്രഭു. മുന്നറിയിപ്പൊന്നുമില്ലാതെ അങ്ങ് എന്താണ് വന്നത്? എന്തെങ്കിലും അത്യാവശ്യമായ കാര്യമുണ്ടോ? അതെ പ്രഭു, അങ്ങയുടെ രാജ്യത്ത് വലിയൊരു തെറ്റ് നടന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇതാണ്, ഒരു പട്ടണത്തിൽ രണ്ടു പേർ താമസിക്കുകയായിരുന്നു. പണക്കാരനായ മനുഷ്യന് ധാരാളം ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പാവപ്പെട്ട മനുഷ്യന് ഒരു ആട്ടിൻകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതവന്റെ പാത്രത്തിൽ നിന്ന് തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നു. അതവന്റെ മാറിൽ കിടന്നുറങ്ങി സ്വന്തം മകളെ പോലെ അയാൾ ആട്ടിൻകുട്ടിയെ പരിപാലിച്ചു. പണക്കാരന്റെ വീട്ടിൽ ഒരു അതിഥി വന്നപ്പോൾ അയാൾ ഈ ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്തു. പണക്കാരന് ആ ആട്ടിൻകുട്ടിയെ കൊണ്ട് പാകം ചെയ്ത് അതിഥിക്ക് വിളമ്പി. എന്ത്, ഞാൻ ഇത്തരം തെറ്റുകൾ വെച്ച് വെറുപ്പിക്കില്ല എന്നറിഞ്ഞുകൂടെ? ഇത് ചെയ്തയാൾ കൊല്ലപ്പെടുക തന്നെ വേണം. അതെയോ? എന്നാൽ നീ തന്നെയാണ് ആ മനുഷ്യൻ. അതെ പ്രഭു, ഇതങ്ങയോട് പറയാൻ ദൈവമാണ് എന്നെ അയച്ചത്. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. നീ ഒരാട്ടിടയനായിരുന്നു. ഞാൻ നിന്നെ രാജാവാക്കി, ഭാര്യമാരെയും കുട്ടികളെയും നൽകി. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്നെ ധനികനും ശക്തനുമാക്കി. ഓ പോർക്കണേ, നീ എന്തിനാണ് എന്നെ ധിക്കരിച്ചത്? നീ ഉറിയയെ കൊന്നു, എന്നിട്ട് അവന്റെ ഭാര്യയെ സ്വീകരിച്ചു. നിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്കെതിരെ പ്രശ്നങ്ങൾ ഇളക്കിവിടും. നിന്റെ ഭാര്യമാരെ പരപുരുഷന്മാർ പ്രാപിക്കും. വ്യഭിചാരത്തിൽ നിനക്കുണ്ടായ മകൻ മരിക്കും. ഓ അരുതേ, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. എന്നോട് ദയ തോന്നണേ എന്റെ ദൈവമേ. എന്റെ പാപങ്ങൾ തുടച്ചു നീക്കണേ എന്റെ കർത്താവേ. ദാവീദ് ഹൃദയം തകർന്നു കരഞ്ഞു. തന്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഹൃദയം തകർന്നുപോയി. അയാൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ബത്സബയുടെ മകൻ മരിച്ചു. അയ്യോ എന്റെ കുഞ്ഞ്, ദൈവമേ, അവന് എന്തിനാണ് അങ്ങ് എടുത്തത്? എന്റെ മോനെ. പ്രിയേ, നീ വിഷമിക്കരുത്. എന്റെ പാപങ്ങൾക്ക് കർത്താവിന്റെ ശിക്ഷയാണത്. കർത്താവ് നമ്മളെ കൈവിടുകയില്ല. ദാവീദ് ചെയ്ത പാപം ദൈവം പൊറുത്തു. ബത്സബയ്ക്ക് മറ്റൊരു കുഞ്ഞു പിറന്നു. അവർ അവന് സോളമൻ എന്ന് പേരിട്ടു. ദൈവം എന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. സോളമ, എന്റെ മകനെ, എനിക്ക് ശേഷം നീ ആയിരിക്കും ഇസ്രായേലിന്റെ രാജാവ്. വഴി ദാവീദ് രാജാവിന്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിന് ചെയ്ത തെറ്റ് എന്താണെന്ന് അദ്ദേഹത്തോട് പറയുകയും ആ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കിയ ദാവീദ് രാജാവ് ആ പാപമെല്ലാം ഏറ്റു പറയുകയും പശ്ചാത്തപിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവജനത്തെ 40 വർഷം ഭരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ ദാവീദ് രാജാവ് എന്ന് പറയുന്ന കഥയിൽ നിന്ന് പഠിച്ചത്. നമ്മുടെ ടെക്സ്റ്റ് പറയുന്ന ഒരു വാചകമുണ്ട്, തെറ്റ് മാനുഷികമാണ് പക്ഷെ ക്ഷമിക്കുന്നത് ദൈവികമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം നമ്മളെല്ലാവരും തന്നെ തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഏത് കൂദാശയിലൂടെയാണ് നമ്മൾ ഏറ്റു പറയുന്നത്? കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ വൈദികന്റെ അടുത്ത് ഏറ്റു പറയുന്നു. പക്ഷെ ആ തെറ്റുകൾ എന്താണ്, നമ്മൾ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുകയും ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, അത് കൂടാതെ ദാവീദ് രാജാവ് എന്താണ് സങ്കീർത്തനങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ദാവീദ് രാജാവ് എന്ന് പറയുന്ന ഈ 6-ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. ഹോംവർക്കും കാര്യങ്ങളും എല്ലാം താഴെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ഒക്കെ എല്ലാം ചെയ്ത് എനിക്ക് അയച്ചു തരിക.